അല്ല ബിഗ് ബോസിലേക്ക് കയറാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? ബിഗ് ബോസിലേക്ക് കയറാൻ വേണ്ടി ഒന്നും ചെയ്തില്ലെങ്കിലും കയറിയിട്ട് എന്തെങ്കിലും ചെയ്തെങ്കിൽ അവിടെ നിൽക്കാൻ പറ്റും. അവിടെ അവരുടെ ഓഡിഷനും ഇന്റർവ്യൂസ് ഒക്കെ ഉണ്ടാവും. ആക്ച്വലി ഇത് നടത്തുന്നത് എൻഡമോൾ ഷെയർ എന്ന് പറയുന്ന ഒരു വലിയ കോർപ്പറേറ്റ് കമ്പനിയാണ്, ഇന്ത്യക്ക് പുറത്തുള്ള അമേരിക്ക നോർവേയിലാണ് തോന്നുന്നുള്ളത്. അവരാണ് ബിഗ് ബ്രദർ എന്ന് പറയുന്ന വലിയ ഷോ നടത്തുന്നത്. എനിക്ക് ആക്ച്വലി ഇതൊക്കെ പിന്നീട് കിട്ടിയ അറിവാണ്. ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോ ആണ്. അപ്പം അവർ എൻഡമോളിന്റെ ടീം നമ്മുടെ ഹോസ്റ്റിംഗ് ഏജൻസിയാണ് ഏഷ്യാനെറ്റ്. അപ്പൊ ഇവരുടെ ഒരു ടീം പാനൽ ഉണ്ടാവും, അവരുടെ നേതൃത്വത്തിൽ ഒരു സ്ക്രൂട്ടനി ഉണ്ടാവും. അതിൽ പലവിധ വ്യത്യസ്തമായ മേഖലകളിൽ പെടുന്ന ആൾക്കാരെ അവർ ഷോയുടെ ഇതനുസരിച്ച് അവർ സെലക്ട് ചെയ്യും. എനിക്ക് തോന്നുന്നു 12,000+ ആൾക്കാരെ അവർ ആദ്യം ഒരു സൂം ഇന്റർവ്യൂ മറ്റും വെച്ചിട്ട് അതിൽ നിന്ന് സോർട്ട് ഔട്ട് ചെയ്തിട്ട് ഒരു ഫൈനൽ ഓഡിഷൻ വെക്കാറുണ്ട്. ആ ഓഡിഷനിലുള്ള ഇപ്പം ഞാൻ ഓഡിഷൻ ചെയ്തപ്പോൾ 2 മണിക്കൂറോളം ഞാൻ അവരോട് സംസാരിച്ച ആ 2 മണിക്കൂറാണ് അവരെന്നെ മനസ്സിലാക്കിയത്. പിന്നെ ബാക്കിയെല്ലാം അകത്താണ്. അപ്പോൾ ആ ഒരു തീരുമാനം അവരുടെ മാത്രം തീരുമാനമാണ്, നമുക്കതിലേക്ക് ഒരു ഓഡിഷൻ. പക്ഷേ അത് അവർ അങ്ങനെ ഓപ്പണായിട്ട് പുറത്തൊന്നും വിടുന്നതല്ല, അവർ തന്നെ കുറച്ച് പേരെ കണ്ടെത്താം. അതിന് കുറേ കോർഡിനേറ്റേഴ്സും കാര്യങ്ങളൊക്കെ അവർക്കുണ്ട്, ഏഷ്യാനെറ്റിനും ഉണ്ട്, എൻ്റെ മുകളിലൊക്കെ ഉണ്ട്. ഹലോ അഖിൽ ബ്രോ, എൻ്റെ പേര് വിനോജ് പല്ലിശ്ശേരി, ഞാനൊരു ആർട്ട് ഡയറക്ടറാണ്. നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട്, പറയുമെന്നറിയില്ല. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളവിടെ ഹൗസിൽ നിൽക്കുന്ന സമയത്ത് ഓരോ ദിവസം ഹൗസിൽ ചേഞ്ചസ് ഉണ്ടാവില്ല, അപ്പൊ അത് വർക്ക് ചെയ്യാൻ വരുന്ന ആൾക്കാർ അവര് അത് ഏത് സമയത്താണ് ബ്ലൈൻഡ്സ് ഇടും? അപ്പോഴാണ് അതൊക്കെ ചെയ്തിരുന്നത്, നിങ്ങൾക്കൊന്നും കാണാൻ പറ്റില്ല. അപ്പുറം ഇപ്പുറം, അതായത് ഗ്ലാസിന്റെ അപ്പുറവും ഇപ്പുറവും ബ്ലൈൻഡ്സ് ഉണ്ടാവും. അത് ടച്ച് ചെയ്യാൻ പോലും പാടില്ല, ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബിഗ് ബോസിന്റെ റൂൾസിന് വിധേയം പുറത്താകും. ആണല്ലേ? നമ്മളിപ്പോ ഒരു ബ്ലൈൻഡ് ഫോൾഡ് ജുനൈസ് അടക്കൂടെ പോയിട്ട് വലിയ ഇങ്ങനെ നോക്കാനാണ് ജുനൈസ്. അപ്പൊ പുതിയ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഹായ് അഖിൽ ചേട്ടാ, എനിക്ക് ചോദിക്കാനുള്ളത് ബിഗ് ബോസിലെ ഏറ്റവും പോസിറ്റീവ് ആയതും ഏറ്റവും നെഗറ്റീവുമായ കാര്യം എന്താണ്? ഇൻസിഡന്റുകളാണോ അതോ ഇൻസിഡന്റ്? ആക്ച്വലി പോസിറ്റീവ് മാത്രം പറയാനേ പറ്റൂ, നെഗറ്റീവ് ആയിട്ട് പ്രത്യേകിച്ച് ഒന്നും ഇല്ല. എല്ലാം നല്ലത് തന്നെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഇപ്പൊ നിങ്ങൾ വിചാരിക്കും അവിടെ ശോഭ അല്ലെങ്കിൽ അഖിലിനെതിരെ ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ ജുനൈസ് അഖിലിനെതിരെ ഇങ്ങനെ പറഞ്ഞു, എന്നെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് നിങ്ങൾക്ക് അത് ചിലപ്പോൾ ഇഷ്ടപ്പെടാതെ പോകും. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവരെല്ലാവരും വന്നിരുന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത് എന്റെ കൂടെ നിന്നിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഷോ എങ്ങനെ പോയേനെ? അപ്പം അതെല്ലാം സംഭവിക്കണം. അപ്പം നെഗറ്റീവ് എന്ന് നത്തിങ് ഈസ് ഗുഡ് ഓർ ബാഡ് തിങ്കിങ് മേക്ക് ഇറ്റ്സ് ഒന്നാണ്. ഒന്നും ശരിയുമല്ല, ഒന്നും തെറ്റുമല്ല, ചിന്തകളാണ് നമ്മൾ അതിനെ ശരിയും തെറ്റുമാക്കി മാറ്റുന്നത്. അപ്പം ആരെന്ത് ചെയ്തു എന്നുള്ളതല്ല, എവിടെ ചെയ്തു, നമ്മുടെ ചിന്തകൾ അതിനെ സ്വാധീനിക്കുന്നുള്ളതാണ്. അപ്പം എന്നെ സംബന്ധിച്ച് ബിഗ് ബോസിൽ എനിക്ക് ശരിയെന്ന് തോന്നിയിട്ടുള്ള ഇൻസിഡന്റിൽ ഉണ്ടായിട്ടുണ്ട്, തെറ്റെന്ന് തോന്നിയിട്ടുള്ള ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആത്യന്തികമായിട്ട് അതിനെ അങ്ങനെ വിലയിരുത്തി പറയേണ്ട കാര്യമൊന്നുമില്ല, എല്ലാം നല്ലതും സംഭവിക്കാനുള്ളതും സംഭവിച്ചതും എല്ലാം. റിയാസും പിന്നെ കിടിലം ഫിറോസും ചലഞ്ചേഴ്സ് ആയിട്ട് വന്ന സമയത്ത് ഉള്ളിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ടെൻഷൻ തോന്നിയ? കാരണം കഴിഞ്ഞ സീസണിലെ ഗെയിം ചേഞ്ച് ചെയ്തതാണ് റിയാസ്. രണ്ടുപേരുടെ വിധി എന്ന് ആലോചിച്ചു. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഞാനിപ്പോ ഓൺലൈൻ മാധ്യമത്തിൽ കണ്ടു അഖിൽ മാരാറിന് വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ വല വീശുന്നു പറഞ്ഞൊരു ട്രോള്. കണ്ടു ആണോ? അങ്ങനെ എന്തെങ്കിലും താല്പര്യം ഉണ്ടാവുമോ എന്ന് ചോദിക്കാൻ മുങ്ങണം മുങ്ങണം. ഓക്കെ, താങ്ക്സ്. Okay, but thank you so much, everyone.